ഇങ്ങോട്ടാ ഉണ്ണിയേ ഈ സന്ധ്യ കഴിഞ്ഞ നേരത്ത് ദേവദത്തൻ തിരുമേനി തിരക്കി പീടികയിൽ വരെ പോവാ മാമേ വെളിച്ചെണ്ണ ഒരിത്തിരി വാങ്ങണം ഒറ്റയ്ക്ക് പോവണ്ട കൂട്ടിനാ ഗോവിന്ദനെ കൂട്ടിക്കോ കുഴപ്പമില്ല മാമേ ഞാൻ ഓടിപ്പോയിട്ട് വരാം വേണ്ട ഗോവിന്ദ ഞാൻ ഉണ്ണിയുടെ കൂടെ പീടിക വരെ ഒന്ന് പോയിട്ട് വാ അമ്മൂമ്മക്കാവ് വഴി പോകണ്ട കാവൂട്ട് വഴി മതി വടിയെടുക്കാൻ മറക്കണ്ട ശരി അങ്ങുന്നേ ഗോവിന്ദൻ വടി കയ്യിലെടുത്ത് ഇറങ്ങി മേലാറ്റൂർ മന ഒരു കാലത്ത് വളരെയധികം പ്രൗഢിയോടും തലയെടുപ്പോടും കൂടി നിലനിന്ന് പേരുകേട്ട ഒരു ബ്രാഹ്മണ കുടുംബത്തിൻ്റെ പേരുകേട്ട മന ഇപ്പോൾ കാലപ്പഴക്കം കൊണ്ട് ജീർണിച്ച അവസ്ഥയിലായെങ്കിലും പ്രൗഢിക്കും പ്രതാപത്തിനും കേടുവന്നിട്ടില്ല ഇപ്പോഴത്തെ കാരണവരാണ് ദേവദത്തൻ തിരുമേനി എന്താ അവിടെ ഉള്ളത് ഉണ്ണി യാത്രാമധ്യേ ഗോവിന്ദനോട് തിരക്കി എവിടെ ആ കാവിൻ്റെ പരിസരത്ത് ഒന്നുമില്ല ഉണ്ണിയെ അവിടെ രാത്രിയായാൽ വഴിയിൽ പാമ്പും പട്ടിയുമൊക്കെ കാണും അതാ അപ്പോൾ ഈ വടിയോ അവറ്റകളെ ഓടിക്കാനാ അവർ ചുടുകറ്റ തെളിച്ച് മുന്നോട്ട് നടന്നു ആരാ ഈ ആൾക്കാരെയൊക്കെ കൊല്ലുന്നേ ഉണ്ണി സംശയങ്ങൾ ഓരോന്നായി ചോദിച്ചുകൊണ്ടിരുന്നു താൻ പണ്ട് മുതലേ കേൾക്കുന്നതാണ് ഈ കഥകൾ പക്ഷേ ഒരു ചെറുപയ്യൻ എന്നുള്ള നിലയിൽ ആരും ഒന്നും പറയാറില്ല അതിൻ്റെ സങ്കടം അവനുണ്ടായിരുന്നു ആൾക്കാരെ കൊല്ലുന്നു എന്ന് ആരാ പറഞ്ഞേ അതൊക്കെ വെറുതെ പറയുന്നതാ ഉണ്ണിയെ ഗോവിന്ദൻ ഉണ്ണിയുടെ മനസ്സിലെ സംശയങ്ങൾ മുളയിലെ നുള്ളാൻ ശ്രമം നടത്തി അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ ഭയക്കും അത് പാടില്ല കൊച്ചുകുട്ടിയാണ് ഭയം കൊണ്ടുപോലും ചിലപ്പോൾ അരുതാത്തത് സംഭവിച്ചേക്കാം ഭയം എല്ലാവർക്കുമുണ്ട് എനിക്കുമുണ്ട് പക്ഷെ ഭയമൊന്നു മാത്രം ജീവിക്കാൻ പറ്റില്ലല്ലോ പിന്നെ ദേവദത്തൻ തിരുമേനി ജപിച്ചു കെട്ടിത്തന്ന രക്ഷ കെട്ടിയ വടി കയ്യിലുണ്ട് അത് കയ്യിലുണ്ടെങ്കിൽ അവൻ അടുക്കില്ല എന്നാണ് വിശ്വാസം രാത്രികാലങ്ങളിൽ രക്ഷ കെട്ടിയ ആ വടിയില്ലാതെ താൻ പുറത്തിറങ്ങാറേയില്ല ഉണ്ണിയോടൊപ്പം ചൂട്ട് തെളിച്ച് നടക്കുമ്പോൾ ഗോവിന്ദൻ പലതും ഓർത്തെടുത്തു പലതവണ പല രൂപത്തിൽ അവൻ മുന്നിലെത്തിയിട്ടുണ്ട് പക്ഷേ രക്ഷ കെട്ടിയ വടി കയ്യിലുള്ളതുകൊണ്ടാവണം ജീവന് യാതൊന്നും സംഭവിച്ചിട്ടില്ല ഒടിയൻ ആരാണെന്ന് ആർക്കും അറിയില്ല പക്ഷേ ഒന്നറിയാം അവനൊരു മനുഷ്യനാണ് ദേവദത്തൻ തിരുമേനി ഒരിക്കലത് പറഞ്ഞിട്ടുണ്ട് ഒടിവിദ്യ സാഹിത്യമാക്കിയ ഒരു മനുഷ്യൻ അയാൾ രൂപം മാറാൻ കഴിയും ചില അവസരങ്ങളിൽ പരകായ പ്രവേശം നടത്താനും ചിലപ്പോൾ ഒരു സഹായി കാണും അയാൾക്ക് പരിപൂർണ നഗ്നനായി മലർന്നു കിടന്ന് ചുറ്റിനും മരോട്ടിക്കായിൽ എണ്ണ നിറച്ച് വിളക്കു കത്തിച്ച് അവൻ ഒടിവിദ്യ ആരംഭിക്കും ചാപിള്ളകളെ ഉപയോഗിച്ചുള്ള ഒരു രഹസ്യക്കൂട്ട് ഒടിയനും അല്ലെങ്കിൽ ഒടിവിദ്യ അറിയുന്നവർക്ക് മാത്രം നിർമ്മിക്കാൻ അറിയാവുന്ന ഒരു രഹസ്യ തൈലം ആ തൈലം ചെവിക്ക് പുറകിൽ പുരട്ടി അവൻ തൻ്റെ ഒടിവിദ്യ തുടങ്ങും തിരിച്ചയാൾ ആ രൂപത്തിൽ പ്രവേശിക്കുന്നതുവരെ സഹായമുണ്ടെങ്കിൽ അയാളുടെ ശരീരത്തിൽ കാവലിരിക്കും ശരീരം കുഴപ്പം വരാതെ നോക്കുകയാണ് അയാളുടെ ജോലി ഇടയിൽ വെച്ച് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ശരിക്കുള്ള രൂപത്തിന് കുഴപ്പങ്ങൾ സംഭവിച്ചാൽ പിന്നൊരിക്കലും ഒടിയനെ പഴയ രൂപത്തിലേക്ക് വരാൻ സാധിക്കില്ല ഏത് രൂപത്തിലാണോ അപ്പോൾ അയാളുള്ളത് ആ രൂപത്തിൽ തന്നെ ജീവിതകാലം മുഴുവനും ശക്തി ശയിച്ച് കഴിച്ചു കൂട്ടേണ്ടി വരും തുടക്കത്തിൽ രൂപം മാറുമ്പോഴും അവസാനത്തിന് സ്വന്തം ശരീരത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും തികഞ്ഞ ഏകാഗ്രത ആവശ്യമാണ് അല്ലെങ്കിൽ പിഴവ് സംഭവിക്കും അവനെ കണ്ടു ഭയന്നാൽ ചിത്തഭ്രമം വന്ന് ശേഷക്കാലം ജീവിക്കേണ്ടി വരും അതല്ലെങ്കിൽ അതുപോലെ മനക്കെട്ടിയുള്ള തന്ത്രങ്ങൾ വശമാക്കിയ ആരെങ്കിലും ആയിരിക്കണം ദേവദത്തൻ നമ്പൂതിരി അങ്ങനെ ഒരാളാണ് ഇരുവരും പീടികയിലെത്തി മഴ ആർത്തുലച്ച് തുടങ്ങിയിരിക്കുന്നു ഇനി എങ്ങനെ നമ്മൾ പാടത്തിലൂടെ തിരിച്ചു പോകും വെള്ളം കയറി നടക്കാൻ ബുദ്ധിമുട്ടാകുമല്ലോ ഉണ്ണി സംശയം ഉന്നയിച്ചു ശരിയാണ് ഇനി പാടത്തൂടെ തിരികെ പോകാനാകില്ല ആകെയുള്ളത് അമ്മൂമ്മക്കാവ് വഴിയാണ് അത് പക്ഷേ ഭയത്തിൻ്റെ നാമ്പുകൾ മുളയിട്ടു പക്ഷെ പോകാതെ തരമില്ല ഭയക്കേണ്ട അദ്ദേഹം ജപിച്ചു തന്ന രക്ഷ കെട്ടിയ വടി കയ്യിലുണ്ട് അത് കാത്തോളും അയാൾ ഉണ്ണിയുടെ കൈപിടിച്ച് മുന്നോട്ട് നടന്നു മഴ മാറിയപ്പോൾ ഇരുവരും അമ്മൂമ്മക്കാവ് വഴി മനയിലേക്കുള്ള വഴി ചേർന്നു ഗോവിന്ദൻ വടി മുറുക്കി പിടിച്ചു മനസ്സിൽ പഞ്ചാക്ഷരി മന്ത്രം ഉരുവിട്ടുകൊണ്ട് ഉണ്ണിയെ ചേർത്ത് പിടിച്ച് അയാൾ മുന്നോട്ട് നടന്നു അതെന്താ ഇവിടെ ഉണ്ണി പൊന്തക്കാട്ടിലേക്ക് കൈ ചൂണ്ടി ഗോവിന്ദൻ ചൂട്ടുകറ്റ കാട്ടിലേക്ക് തെളിച്ച് ഉയർത്തിപ്പിടിച്ച് നോക്കി ആ കാഴ്ച കണ്ട അയാളുടെ ഉള്ളൊന്നാളി ഉണ്ണി ഒരു കാരണവശാലും തിരിഞ്ഞു നോക്കരുത് നേരെ നടന്നു അയാളുടെ ഉടൽ വിറയ്ക്കുന്നുണ്ടായിരുന്നു ഉണ്ണിയെ ചേർത്ത് പിടിച്ച് വടി നെഞ്ചോട് ചേർത്ത് അയാൾ ധൃതിയിൽ മനലക്ഷ്യമാക്കി നടന്നു പുറകിൽ ഒരു മുരൾച്ച കുളമ്പടി പോലെ ഒരു ശബ്ദം ഉണ്ണി തിരിഞ്ഞു നോക്കാൻ ആഗ്രഹിച്ചെങ്കിലും ഭയം അവനെ അടിമുടി കീഴ്പ്പെടുത്തിയിരുന്നു ആ ശബ്ദം തങ്ങളെ പിന്തുടരുന്നത് പോലെ ഇരുവരും ചൂട്ടുകറ്റ നീട്ടിവീശി മനലക്ഷ്യമാക്കി ഓടി എന്താ ഗോവിന്ദ എന്തുണ്ടായി ദേവദത്തൻ തിരുമേനി ഇരുവരുടെയും ഭയപ്പാട് കണ്ട് അന്വേഷിച്ചു അവൻ ഒടിയൻ അവൻ പുറകെ കൂടി ഗോവിന്ദൻ ഒരുവിധം പറഞ്ഞൊപ്പിച്ചു പിന്നെ വന്നുവല്ലേ ഉണ്ണി അകത്തേക്ക് പൊയ്ക്കോ തിരുമേനി ഉണ്ണിയെ അകത്തേക്ക് അയച്ചു ഇരുവരും മുറ്റത്തേക്ക് ഇറങ്ങി ഇതിനിങ്ങനെയായാൽ ശരിയാവില്ല ഗോവിന്ദ ഒരു പരിഹാരം കണ്ടേ തീരൂ തിരുമേനി ചിന്തയിലാണ്ടു സത്യമാണ് അങ്ങൂന്നേ ഈ വടി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാനും ഉണ്ണിയും രക്ഷപ്പെട്ടത് ഉണ്ണി ഒടിയനെക്കുറിച്ച് കുറേ ചോദിച്ചു ഞാനൊന്നും പറഞ്ഞില്ല ഒടിയനെ ഇല്ലാതാക്കാൻ അങ്ങയുടെ ഗോവിന്ദൻ അത് പറഞ്ഞു മുഴപ്പിക്കും മുൻപേ തിരുമേനി കൈയുയർത്തി നിർത്താൻ ആംഗ്യം കാട്ടി കാരണമറിയാതെ ഗോവിന്ദൻ പകച്ചു അദ്ദേഹം തൊടിയിലെ വാഴയുടെ മുകളിലേക്ക് ദൃഷ്ടി തോന്നി ഉടുന്നനെ ഒരു കടവാവൽ ചിറകടിച്ച് ദൂരേക്ക് പറന്നു പൊങ്ങി അതവനാണ് ഗോവിന്ദ ഒടിയൻ അവൻ നിങ്ങളെ പിന്തുടർന്നു വന്ന് രൂപം മാറി എല്ലാം ശ്രദ്ധിക്കുമായിരുന്നു
തിരുമേനിയുടെ വാക്കുകൾ ഗോവിന്ദന്റെ ഉള്ളിൽ ഭയത്തിന്റെ തീജ്വാലകൾ ആളിക്കത്തിച്ചു. തിരുമേനി, ഇനിയിപ്പോ എന്താ ചെയ്യുക? വരട്ടെ, ഇത് ഞാൻ ഇല്ലാതാക്കും. ഗോവിന്ദ, താൻ ധൈര്യമായിട്ട് പോയി വാ. നാളെ വരുമ്പോൾ കുറച്ച് തുമ്പപ്പൂവും രണ്ട് മരോട്ടി വിളക്കും കുറച്ച് കൂവളത്തിലേയും വേണം. അതുപോലെ മണ്ണിൽ കുഴിച്ച് തീർത്ത് ഒരു ആൾ രൂപവും കുറച്ച് ചമതയും വേണം. എല്ലാം ഞാൻ കൊണ്ടുവരാൻ തിരുമേനി. എങ്കിൽ താനിപ്പോ പൊക്കോ, രക്ഷപടി എടുക്കാൻ മറക്കണ്ട. ശരി തിരുമേനി, ഞാൻ സാധനങ്ങളുമായി രാവിലെ വരാം. ഗോവിന്ദൻ വടി കയ്യിലെടുത്ത് സ്വന്തം കൂര ലക്ഷ്യമാക്കി നടന്നു. ഇരുട്ടിന് കനം കൂടി വന്നു. ഗോവിന്ദൻ കൂരയിലെത്തി. പകുതി ഉറക്കത്തിലെത്തിയിരുന്നു. പെട്ടെന്നാരോ ഓടിക്കിതച്ചു വന്ന് വാതിലിൽ ധൃതിയിൽ തട്ടി വിളിക്കുന്നു. ശബ്ദം കേട്ടയാൾ ഞെട്ടി എഴുന്നേറ്റു. ഗോവിന്ദൻ മാമ, ഉണ്ണിയുടെ നീട്ടിയുള്ള വിളി. ഗോവിന്ദൻ ധൃതിയിൽ വാതിൽ തുറന്നു. ശരറാന്തലിന്റെ വെളിച്ചത്തിൽ പരിഭ്രമിച്ചണയ്ക്കുന്ന ഉണ്ണിയെ അയാൾ കണ്ടു. എന്താ മോനെ, എന്തു പറ്റിയ? ഉണ്ണി എന്താടാ? അയാൾ പരിഭ്രമിച്ചു. അവിടെ അച്ഛൻ, അവിടെ ഉണ്ണി കിതയ്ക്കുന്നുണ്ടായിരുന്നു. തിരുമേനിക്കെന്താ ആപത്ത്? തിരുമേനിക്കെന്തോ ആപത്ത് സംഭവിച്ചിരിക്കുന്നു. ഗോവിന്ദന്റെ മനസ്സിൽ ഭയം ഇരച്ചു കയറി. വേഗം വാ മാമ, ഉണ്ണി അയാളുടെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് വെളിയിലേക്ക് ഇറങ്ങി. ശരറാന്തലിന്റെ വെളിച്ചത്തിൽ അവൻ മനലക്ഷ്യമാക്കി കുതിച്ചു. പകുതി വഴി ചെന്നപ്പോഴാണ് താൻ വടിയെടുത്തില്ല എന്നുള്ള കാര്യം അയാൾ ഓർത്തത്. ധൃതിയിൽ മറന്നിരുന്നു. മാത്രമല്ല, ഉണ്ണി കയ്യിൽ പിടിച്ചു വലിച്ചപ്പോൾ അതോർക്കാതെ കൂടെ ഇറങ്ങി വരികയും ചെയ്തു. ഇനിയിപ്പോൾ മുന്നോട്ട് പോകാതെ നിവൃത്തിയില്ല എന്ന് അയാൾക്ക് മനസ്സിലായി. മനയെത്താൻ കുറച്ചുകൂടി പോകണം. അപ്പോഴാണ് അയാൾ അത് ശ്രദ്ധിച്ചത്. ഉണ്ണി കൂടെയില്ല. അയാൾ പെട്ടെന്ന് നിന്ന് പുറകിലേക്ക് നോക്കി. കുറച്ച് പുറകിലായി ഇരുട്ടിൽ ഉണ്ണി നിൽപ്പുണ്ട്. എന്താ ഉണ്ണിയെ, എന്താ പറ്റിയെ? അയാൾ വിറച്ചുകൊണ്ട് ചോദിച്ചു. പക്ഷേ മറുപടി ഉണ്ടായിരുന്നില്ല. പൊടുന്നനെ ഉണ്ണിയുടെ രൂപം മാറാൻ തുടങ്ങി. മിഷങ്ങൾ കൊണ്ട് അവനൊരു കാട്ടുപോത്തായി മാറി. ഞൊടിയിടയിൽ അത് പാഞ്ഞു വന്ന് ഗോവിന്ദനെ ഇടിച്ചു തെറിപ്പിച്ചു. അടിതെറ്റി അയാൾ പൊന്തക്കാട്ടിലേക്ക് തെറിച്ചു വീണു. അപ്പോഴാണ് താൻ ചതിക്കപ്പെട്ടു എന്ന് അയാൾക്ക് മനസ്സിലായത്. താനോർത്തില്ല അവൻ ഏത് രൂപത്തിൽ വരുമെന്ന്. വടിയെടുക്കാതിരിക്കാൻ മനഃപൂർവ്വം കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് വന്നതാണ് തന്നെ. ഉണ്ണിയുടെ രൂപത്തിലെത്തിയാൽ ഒരിക്കലും താൻ സംശയിക്കില്ല. അയാൾ വേദന കൊണ്ട് പുളഞ്ഞു. പൊടുന്നനെ കാട്ടുപോത്തൊരു തർപ്പമായി മാറി. അയാൾക്ക് നേരെ ഇഴഞ്ഞെടുത്തു. അയാൾ നിലത്ത് കിടന്ന് നിലവിളിച്ചു. എൻ്റെ ദേവി, എന്നെ രക്ഷിക്കണേ. അപ്പോഴേക്കും സർപ്പം അടുത്തെത്തിയിരുന്നു. ഒരലർച്ച, അത് നിലത്ത് കിടന്ന് പുളഞ്ഞു. ശേഷം ഒരു മൂങ്ങയായി പറന്നുയർന്നു. സംഭവം മനസ്സിലാകാതെ അയാൾ ചുറ്റിനു നോക്കി. കയ്യിൽ ഒരു കൂജാവെള്ളവുമായി ദേവദത്തൻ തിരുമേനി മുന്നിൽ നിൽക്കുന്നു. ഗോവിന്ദന്റെ കണ്ണുകളിൽ ജീവൻ തിരിച്ചു കിട്ടിയ ആശ്വാസം നിഴലിച്ചു. ഞാനിത് പ്രതീക്ഷിച്ചതാ ഗോവിന്ദ. അവൻ ഇന്ന് നിന്നെ തേടി വരുമെന്ന് എനിക്കറിയാമായിരുന്നു. ഞാൻ കരുതിയിരിക്കുമായിരുന്നു. തിരുമേനി അയാളെ താങ്ങിയെടുത്ത് നിർത്തി. അവൻ എങ്ങോട്ടാ പോയതങ്ങോന്നേ? കിതപ്പിൽ ഗോവിന്ദൻ അന്വേഷിച്ചു. അവൻ്റെ ശരീരത്തിൽ ഞാൻ തളിച്ച മന്ത്രജലം അവനെ അടിമുടി തളർത്തു. അവൻ എങ്ങനെയും തൻ്റെ പഴയ രൂപം സ്വീകരിക്കാൻ നോക്കും. അതല്ലേ അവനെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഗോവിന്ദ, അവനെ ഇന്നു രാത്രി തന്നെ ഇല്ലാതാക്കണം. ഇനിയും ഇതുപോലെ അവസരം കിട്ടില്ല. അങ്ങ് ഒറ്റയ്ക്ക് പോകണ്ട അങ്ങോന്നേ, ഞാനും വരാം. വേണ്ട, നീ മനയിലേക്ക് പൊക്കോ. അവൻ്റെ സ്ഥലം എനിക്കറിയാം. ഇത് ഞാൻ നോക്കിക്കോളാം. പെട്ടെന്ന് പോ, ഉണ്ണി തനിച്ചാണ്. ഗോവിന്ദനെ പറഞ്ഞയച്ച ശേഷം തിരുമേനി മരതൂർ മല ലക്ഷ്യമാക്കി നടന്നു. ഒരു വാഴയിൽ മലർന്നു കിടക്കുന്ന നഗ്നമായ പുരുഷരൂപം ചുറ്റിനും മരോട്ടിക്ക വിളക്കിൽ തിരികത്തിച്ചു വച്ചിരിക്കുന്നു. അരികിൽ ഒരു താലത്തിൽ നിറയെ തൈലം. ഉള്ളാണി തറച്ച കളിമണ്ണിൽ തീർത്ത ഒരു ചെറിയ ആൾ രൂപം. അതിൻ്റെ തലക്കൽ ഒരു ചെറിയ മനുഷ്യൻ ഇരുന്നുറങ്ങുന്നു. പെട്ടെന്ന് ചിറകടിച്ചുകൊണ്ട് ഒരു മൂങ്ങ താഴേക്ക് വീണു പിടഞ്ഞു. പക്ഷിയുടെ രൂപത്തിൽ ഒടിയൻ നിലത്ത് കിടന്ന് പുളഞ്ഞു. ഈ നിലയിൽ സ്വന്തം രൂപത്തിലേക്കുള്ള മാറ്റം സാധ്യമല്ല. ആ രൂപം പലതായി മാറി. മനുഷ്യനായി, കാളയായി, എരുമയായി, അങ്ങനെ പലതുമായി. ഉറങ്ങിയിരുന്ന മനുഷ്യൻ ഞെട്ടി എഴുന്നേറ്റു. എന്തോ അരുതാത്തത് സംഭവിച്ചിരിക്കുന്നു. അയാൾ ഭയം കൊണ്ട് നിലവിളിച്ചുകൊണ്ട് ഓടി ഇരുട്ടിൽ മറഞ്ഞു. അപ്പോഴേക്കും ദേവദത്തൻ തിരുമേനി എത്തിയിരുന്നു. അദ്ദേഹം തൻ്റെ കയ്യിലുള്ള കൂജയിലെ വെള്ളം കയ്യിലെടുത്ത് നിലത്തുള്ള മനുഷ്യ ശരീരത്തിലേക്ക് ഒഴിച്ചു. ശേഷം വടി കയ്യിലെടുത്ത് മാരണമന്ത്രങ്ങൾ ഓരോന്നായി ഉരുക്കഴിച്ചുകൊണ്ട് ആ മനുഷ്യ ശരീരത്തിൽ ആഞ്ഞു പ്രഹരിച്ചു. നെഞ്ചിൻ്റെ ഒത്ത മധ്യത്തിലായി വടി കുത്തിയിറക്കി. ഒരമർച്ചയോടെ എരുമയുടെ രൂപം വെട്ടിപറച്ച് താഴെ വീണുപിടഞ്ഞു. ഒടുവിൽ ആ പിടച്ചിൽ നിശ്ചലമായി. അദ്ദേഹം ഒരു ചിത കൂട്ടി ആ മനുഷ്യ ശരീരം അതിൽ ദഹിപ്പിച്ചു. ശേഷം ഒരു പിടി ഭസ്മം നിലത്ത് കിടന്ന എരുമയുടെ ശരീരത്തിലേക്ക് കുടഞ്ഞു. ഒരലർച്ചയോടെ അത് എഴുന്നേറ്റ് നിന്നു. നീ ചെയ്തതിനുള്ള ശിക്ഷയാണ് ഒടിയായത്. ഇനിയുള്ള കാലം നീ ഈ എരുമയുടെ രൂപത്തിൽ ശിഷ്ടകാലം കഴിച്ചുകൂട്ടേണ്ടി വരും. ഒരുപാട് പേരുടെ കണ്ണീരിനുള്ള പ്രതിഫലം. നീ ചെയ്തു കൂട്ടിയതെല്ലാം ദൈവം തന്ന ശിക്ഷയാണിത്. പോ, എൻ്റെ കൺമുന്നിൽ നിന്നും നീ പോ. ഇനി നിന്നെ ഈ മണ്ണിൽ കാണരുത്. തിരുമേനി അതിനെ നോക്കി അലറി. അത് പതിയെ കുന്നിറങ്ങി ഇരുട്ടിലേക്ക് മറഞ്ഞു. ദേവദത്തമെല്ലെ തളർന്ന് നിലത്തിരുന്നു. ഒടുവിൽ ഒരു മഹാവിപത്ത് അവസാനിച്ചിരിക്കുന്നു. ഒടിവിദ്യ അറിയാവുന്ന അവസാനത്തെയും ഇര ഇല്ലാതെയായിരിക്കുന്നു. വളരെ നാളുകളായി എല്ലാവരുടെയും ഉറക്കം കെടുത്തിയ ഒടിയൻ അവസാനിച്ചിരിക്കുന്നു. തിരുമേനി കുന്നരങ്ങി മനലക്ഷ്യമാക്കി നടന്നു. പക്ഷേ അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു ദൂരെ കാട്ടിൽ നിന്നും അദ്ദേഹത്തെ വീക്ഷിച്ചുകൊണ്ടിരുന്ന രണ്ട് കണ്ണുകൾ ഉണ്ടായിരുന്നു എന്ന്. ഭയന്നുകൊണ്ട് കുറച്ചു മുന്നേ ഇരുട്ടിൽ ഓടിമറിഞ്ഞ ആ കുഞ്ഞു മനുഷ്യൻ ഒടിയന്റെ മകനാണ്. സ്വന്തം പിതാവിന്റെ മരണം നേരിൽ കണ്ട് കരഞ്ഞു കലങ്ങിയ ആ കണ്ണുകൾ പക കൊണ്ട് ജ്വലിച്ചു. അവൻ എഴുന്നേറ്റ് ചിതക്കരികിലെത്തി.
അവിടെ തിരുമേനി ശ്രദ്ധിക്കാതെ പോയ ആ തൈലം അവൻ്റെ കണ്ണുകളിൽ ഉടക്കി. എന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലെ അവൻ ഡിന്നരിയിലേക്ക് നടന്നു. എങ്ങനെയുണ്ട് കഥ? ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ മറക്കില്ല. എല്ലാത്തിനും മടിയാണ് ലൈക്ക് ചെയ്യാൻ. എന്തായാലും ലവ് യു, ബൈ.